കൊറോണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന നേഴ്സുമാരെയൊക്കെ ഇത് എന്തുവാ അരിയും പൂവൊക്കെ ആയിട്ട് സ്വീകരിക്കുന്നതൊക്കെ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഈ പൊതുജനത്തിന്റെ ബോധമില്ലായ്മ തന്നെയാണ്. മനസ്സിലായില്ലേ? ഞാൻ തീറ്റിക്കാം പോലെ രണ്ട് തേക്കുണ്ടല്ലേ ഇങ്ങോട്ട് പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്, അർഹതപ്പെട്ട ആൾക്കാർക്ക് അംഗീകാരം കൊടുക്കത്തില്ല. ഒന്നരടങ്ങ് ഈ പന്നി കുടുംബസമേത മാസപ്പടി പറ്റിച്ചു പോകുള്ളൂന്ന് തോന്നുന്നേ. ഒട്ടും അർഹതയില്ലാത്തവർക്ക് സമൂഹം അംഗീകാരം കൊടുക്കുകയും അവരെ പൊക്കിപ്പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതര സമൂഹമാണ് നമ്മുടെ സമൂഹം. എന്താടോ എന്താടോ എന്താണെന്ന്? ആ എന്താണ് എന്താണെന്ന്? മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടർ ഉണ്ട്, അതേപോലെ നേഴ്സുമാരുണ്ട്, പിന്നെ ഇത് അറ്റൻഡർമാരുണ്ട്, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൽ നേഴ്സുമാർ ഇപ്പോൾ വാനോളം പൊക്കി പിടിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പരനാറി, നീ ആരോടാണ്, എവിടെ നിന്നാണ് സംസാരിക്കണം, പോകണം നിൽക്കണം. ഒരു ഹെൽപ്പർ ചെയ്യുന്ന ജോലി എന്തോ, ഒരു സഹായി ചെയ്യുന്ന ജോലി എന്തോ, അതാണ് ഈ നേഴ്സുമാർ ചെയ്യുന്നത്. നിനക്ക് ഞാൻ ഒരു ഉമ്മ തരട്ടെ, വാ വാ തരാടാ പുല്ലേ ഉമ്മ. എനിക്ക് അറിയാൻ മേലാഞ്ഞോണ്ട് ചോദിക്ക, എന്താ നിന്റെ ഉദ്ദേശം? കൊറോണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന നേഴ്സുമാരെയൊക്കെ ഇത് എന്തുവാ അരിയും പൂവൊക്കെ ആയിട്ട് സ്വീകരിക്കുന്നതൊക്കെ നമ്മള് സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ട്. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ, ശരിക്കും പറഞ്ഞാൽ അത് ഈ പൊതുജനത്തിന്റെ ബോധമില്ലായ്മ തന്നെയാണ്. എടാ, ഇടയ്ക്ക് നിനക്ക് ഇവിടെ വേദന തോന്നാറുണ്ടോ? അതെ, തിന്നുന്നത് എല്ലാം തന്നെ കേറുന്നത്. അതായത് ഇവർ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഇവര് അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. പക്ഷെ ഈ നേഴ്സിംഗ് അതേപോലെ ലാബ് ടെക്നീഷ്യൻസ് എന്നൊക്കെ പറയുന്നത് അത് വലിയ ഈ സയൻസിന്റെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അല്ല, അത് ആ കോഴ്സ് പഠിച്ചു. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അത് പൊതുസമൂഹത്തിന് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇവര് പഠിച്ചതാണ്ട് സയൻസിന്റെ മറ്റേ അറ്റത്തെ സംഭവമാണെന്നൊക്കെ ഒരു വിചാരമുണ്ട്. ഇപ്പൊ തന്നെ ഇത് അഡ്വാൻസ് ബാക്കി പിന്നെ എന്നെ ചവിട്ടിയാത്തേണ്ടി ചുമ്മാ വന്ന അപ്പുറത്ത് കിടപ്പുണ്ട്, നീ വല്ല വിഷവും കലക്കി അവന് എഴുതി ഒരു വരസ്യം കൊടുത്തത് ആതുര സേവനത്തിന്റെ മാലാഖമാർ ആകാമെന്നൊക്കെ പറഞ്ഞ് വരസ്യം കൊടുത്തപ്പോ നാട്ടുകാരെല്ലാം അത് ഏറ്റെടുത്ത്. മനുഷ്യനായി ഇച്ചര സംസ്കാരം. അതെ, നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ കൊണ്ടാക്കിയിട്ടില്ല അങ്ങേര്. അതിനപ്പുറം ഇവരാരും സയൻസിന്റെ തമ്പുരാക്കന്മാരോ തമ്പുരാട്ടിമാരോ ഒന്നും അല്ല. ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒരു റോൾ ഇല്ല അവിടെ. മെഡിക്കൽ സ്റ്റുഡന്റാ, വല്ലക്ക് അറിയോ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. കാണാതെ ഈ നേഴ്സുമാര് മാത്രം ഇങ്ങനെ പൊക്കി പിടിക്കേണ്ട കാര്യം എന്തോ, സത്യം പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ വെട്ടുകളിയാണ്, നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ആരോടെങ്കിലും പറയണോ ആ നേഴ്സിംഗ് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഗമയായിരിക്കും. പക്ഷെ നമ്മളോട് പറഞ്ഞാൽ നമ്മള് പറയാം, ആ സൈഡിലോട്ട് മാറിയിരുന്ന് ഊമ്പാൻ പറയും. ഏട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട്, അതിനെ പുറത്ത് കൂട്ടില് പൂട്ടിട്ടിരിക്കും. അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായതുകൊണ്ട് പറയുന്നില്ല. പല്ല് പറിക്കുന്ന ഡോക്ടറിനേക്കാളും നല്ലത് ചങ്ക് പറിച്ചു തരുന്ന നേഴ്സാ. നേഴ്സിംഗ് ഒരു ജോലി മാത്രമല്ലെന്ന് ആദ്യമായിട്ട് ഓർക്കുന്നു ഇപ്പോഴാ. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ കഴിയുന്നത് ഒരു പുണ്യമാണ്.